क्विट इंडिया प्रस्थान वार्षिकतोबंध स्वातंत्र समर सैनानिक आदर भाग करीमण्णूर പള്ളിക്കാമുറി മണിമല ഔസഫ് ജോർജിനെ ആദരിച്ചു. ഇടുക്കി സബ് കളക്ടർ പി വിഷ്ണുരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഔസഫ് ജോർജിൻ്റെ വീട്ടിലെത്തി അംഗവസ്ത്രവും ഷാളും അണിയിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ സന്ദേശമടങ്ങിയ കത്തും കൈമാറി. ശ്രീ ജോർജ് ഔസഫ് സർ, അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അക്കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടും ഒരുപാട് സമരങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് തൻ്റെ സമയം കരുതി വെച്ച, എന്നാൽ അത് സ്വാതന്ത്ര്യലബ്ധിക്ക് അപ്പുറവും സജീവ രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യാനായിട്ട് ശ്രീ ജോർജ് ഔസഫിന് കഴിഞ്ഞിട്ടുണ്ട്. 1928 പാലായ്ക്ക് സമീപം പയ്യപ്പാറിലെ മണിമല വീട്ടിലാണ് ഔസഫ് ജോർജ് ജനിച്ചതും വളർന്നതും. 1942 സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെയാണ് ഔസഫ് ജോർജ് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത്. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ രണ്ട് പ്രാവശ്യം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒളിവിൽ കഴിയുന്നവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു നൽകുക, സന്ദേശങ്ങൾ കൈമാറുക തുടങ്ങിയവയ്ക്കാണ് ഔസഫ് ജോർജ് നിയോഗിക്കപ്പെട്ടത്. 1942-43 കാലഘട്ടത്തിൽ മീനച്ചിൽ താലൂക്കിലെ വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ഓർഗനൈസറായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ നയിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ സർ സി പി രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യുകയും സബ് ജയിലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ജയിൽ മോചിതനായി വീണ്ടും സമരം ചെയ്യുമ്പോൾ അറസ്റ്റ് വരിക്കുകയും ചെയ്തു. 1947 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാലായിൽ വലിയ രീതിയിൽ പ്രകടനങ്ങളും ആഘോഷങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വവും നൽകി. 1960 കാളകെട്ടി ഏറ്റത്തോട് റോസക്കുട്ടിയെ വിവാഹം ചെയ്തു. 7 മക്കളാണുള്ളത്. ഒരുപാട് പ്രഗത്ഭരായ ശങ്കരൻ നമ്പ്യാരൊക്കെ അന്ന് അവിടെ പ്രിൻസിപ്പളായിരുന്നു. ഒരു വർഷം പിറ്റേ വർഷം അഖിലേശ്വരായിരുന്നു പ്രിൻസിപ്പൾ. കെ കരുണാരൻ അന്ന് അവിടുത്തെ INDUC പിന്നെ സീതാറാമിലെ INDUC തൊഴിലാളികളുടെ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പോയി പ്രവർത്തിക്കാനൊക്കെ കൂടിയിട്ടുണ്ട്. ലീഡർ കെ പെരുന്നാനം താമസിച്ചിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിനടുത്തായിരുന്നു പെരുന്നാനം താമസിച്ചുകൊണ്ടിരുന്ന വീട്. അപ്പോൾ കൂടുതലടുത്ത് സമ്പർക്കം പുലർത്തി. തൊടുപുഴ തഹസിൽദാർ കെ എം ജോസുകുട്ടി, കരിമണ്ണൂർ വില്ലേജ് ഓഫീസർ ഇ കെ അബൂബക്കർ എന്നിവരും സബ് കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.